ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം എല്ലാവർക്കും സുഗ്ഗമാണല്ലോ അപ്പോൾ ഇന്ന് നമ്മൾ ബോട്ടിൽ കൊണ്ടുള്ള അടിപൊളി ഫ്ലവർ വൈസ് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അതിനായിട്ട് രണ്ട് ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് ഇത് തന്നെ വേണമെന്നില്ല കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഏത് ബോട്ടിലാണുള്ള അതെടുക്കുക അപ്പോൾ ഞാൻ ഇതിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ രണ്ടെണ്ണം കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ രണ്ട് ബോട്ടിലും ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം നിങ്ങളുടെ കയ്യിൽ ഏത് ബോട്ടിലാണ് ഉള്ളത് അതെടുത്ത് നിങ്ങൾ ഇതുപോലെ കട്ട് ചെയ്യാം അപ്പോൾ ഈ രണ്ട് സാധനം ഈ രണ്ട് ഭാഗം അതായത് ഈ ബോട്ടിലിൻ്റെ രണ്ട് ഭാഗം ഞങ്ങൾക്ക് കളയേണ്ട കേട്ടോ ഇതുകൊണ്ട് വേറൊരു ഗ്രാഫ്റ്റായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇത് മാറ്റി വെക്കുക നമുക്കിപ്പോൾ തൽക്കാലം ആവശ്യം ഇത് മാത്രമാണ് അപ്പോൾ അത് മാത്രം നിങ്ങൾ എടുക്കുക അപ്പോൾ നമ്മൾ ബോട്ടിലെ ഈ ഭാഗം വെച്ചിട്ടാണ് കേട്ടോ ഒന്ന് ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇതൊന്ന് കറക്റ്റാക്കി കൊടുക്കണം കറക്റ്റ് ഷേയിപ്പാക്കി കൊടുക്കണം അതിനായിട്ട് ഞാൻ കത്രിക ഉപയോഗിച്ച് ഇതുപോലെ അങ്ങനെ കറക്റ്റ് ഷേയിപ്പാക്കി കൊടുക്കണം ഇനി നമ്മൾക്ക് ഇതിൻ്റെ മൂഡീസൊക്കെ അയച്ച് മാറ്റാം കേട്ടോ അതിൻ്റെ ടോപ്പിലെ മൂഡീസും പിന്നെ ഇത് ഇതുപോലെ ഈ വൈറ്റ് കളർ ഉണ്ടല്ലോ ആ അതും കൂടെ ആ റിങ് വലത്ത സാധനം അതും കൂടെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമ്മൾക്ക് നമ്മൾക്കാവശ്യം ഇതുപോലത്തെ ഒരു സാധനം കേട്ടോ അതായത് ഈ ഐസ്ക്രീം ക്രീം പിടിച്ചാൽ കിട്ടുന്നതാണ് അപ്പോൾ അതിൻ്റെ മൂടിയാണ് ഞാൻ എത്തിക്കുന്നത് ഇതെല്ലാം ഫെവി ബോണ്ട് വെച്ചിട്ട് നമ്മൾ ഒട്ടിക്കുകയാണ് അപ്പോൾ ഫെവിബോണ്ട് തന്നെ വേണമെന്നില്ല നിങ്ങളുടെ ഇതിൽ ഗ്ലൂബണോ ഫെവിക്കോളോ ഉപയോഗിച്ച് നിങ്ങൾക്കത് ഒട്ടിക്കാം അതായത് ഇതുപോലെ ഇങ്ങനെ ഒട്ടിക്കുകയാണ് കേട്ടോ അപ്പം കറക്റ്റായിട്ട് വെച്ചിട്ട് വേണം ഞങ്ങളത് ഒട്ടിക്കാനേ എങ്കിലേ വൃത്തി പോലെ ഇരിക്കുകയുള്ളൂ ഇനി നമ്മൾക്ക് ഇത് ഇതിൻ്റെ ടോപ്പിലും മൂടി മൂടിയിലും നമുക്ക് തേച്ചിട്ട് അതായത് ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ച് വെക്കാം അപ്പോൾ നമ്മൾ ഒട്ടിച്ച് ഞാൻ അടുത്ത ഈ വൂളൻ നൂലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ഇതിലേക്ക് ചുറ്റി ചുറ്റിക്കൊടുക്കുകയാണ് അപ്പോൾ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് ആദ്യം ഞാൻ ചെയ്തത് അപ്പോൾ നമുക്ക് നമുക്കിതിൽ വൂളന്നൂല് ചുറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇത് വൂളനൂലന്നെ വേണമെന്നില്ല ഈ കളർ തന്നെ വേണമെന്നില്ല അതൊക്കെ നിങ്ങളുടെ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഏത് കളറാണോ ഇഷ്ടം അത് നിങ്ങൾക്ക് ഇതിലേക്ക് ചുറ്റി കൊടുക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് വീളൻ നൂല് എന്ന് വെച്ച് പറഞ്ഞാൽ പെയിൻ്റ് അടിക്കണേൽ പെയിൻറ്റും ചെയ്യാം കേട്ടോ പെയിൻറ്റ് അപ്ലൈ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇല്ലാന്ന് പറയണത് വെച്ചാൽ ചൂടീസ് ഇല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടണ ആ ആ ഒരു സംഭവം അത് ചുറ്റി ചുറ്റിക്കൊടുത്താലും മടിപൊളിയായിരിക്കും ഒരു രക്ഷയില്ല അപ്പോൾ നമ്മുടെ ഊളെന്നുള്ളിൽ ഏതാണ്ട് ചുറ്റി കഴിയാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഫെവിക്കോൾ വെച്ച് ചെയ്ത് പിന്നെ ആ ഫെവി പോണ്ട് യൂസ് ചെയ്തിട്ടൊക്കെയാണ് ഇത് ഒട്ടിച്ചതെടുത്തത് അപ്പോൾ ഏതാണ്ട് കഴിഞ്ഞു ഇനി നമുക്ക് അതിന് തിരിച്ച് വെക്കാം കേട്ടോ അത് ഇതിൻ്റെ ടോപ്പിൽ നമ്മുടെ ഐസ്ക്രീമിൻ്റെ ഉണ്ടല്ലോ അതിലുള്ള പെയിൻറ്റിങ് പണിയാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ചൂസ് ചെയ്ത് റെഡ് കളറാണ് നിങ്ങൾക്ക് ഏത് ഓപ്ഷനിലാണ് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറാണോ ഇഷ്ടം അത് നിങ്ങൾക്ക് ഇതിലേക്ക് ചൂസ് ചെയ്ത് അപ്ലൈ ആവുന്നതാണ് അപ്പം ഞാനിത് പെയിൻറ്റിങ് ഏതാണ്ട് അടിച്ച് കഴിയാനായിട്ടുണ്ട് അപ്പം പെയിൻ്റ് അടിക്കുമ്പോൾ രണ്ട് മൂന്ന് കോട്ടായിട്ട് അടിക്കുക നല്ല ഡാർക്കായിട്ട് തന്നെ കിട്ടിയാൽ അടിപൊളിയായിരിക്കും അപ്പോൾ ഇതൊരു പെയിൻറ്റ് തന്നെ അടിക്കണം എന്ന് ഒരു നിർബന്ധം ഇല്ലാട്ടോ ഇനി വുളന്നൂല് തന്നെ ഉണ്ടെങ്കിൽ അത് തന്നെ ചുറ്റി കൊടുത്താലും മതി വേറൊരു കളർ ചേഞ്ചുള്ള ചുറ്റി കൊടുത്താലും ഒരു രക്ഷയില്ല അടിപൊളി തന്നെ ആയിരിക്കും അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ് ഏതാണ്ട് ഫിനിഷ് ആവാനായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾക്ക് ഇനി ഇത് കഴിഞ്ഞ് കുറച്ച് നേരത്തേക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് ഡെറ്റ്സിൻ്റെ സീഡ്സും അതുപോലെ ആ മുകളിലത്തെ ഭാഗം ഉണ്ടല്ലോ നെറ്റ് നിറ്റി പോലത്തെ ആ ഒരു ഇതുവാണ് കേട്ടോ ഈന്തപ്പഴത്തിൻ്റെ ഈന്തപ്പഴം തിന്നിട്ട് നമ്മളതിൻ്റെ വേസ്റ്റ് ആയി കളിയിലെ കുരുവും അതുപോലെ തന്നെ അതിൻ്റെ മുകളിലുള്ള ഒരു സാധനമില്ല അതുമാണ് കേട്ടോ അപ്പം നമുക്കതൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം ഇത് പെയിൻറ്റിങ് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഉപയോഗിച്ച് നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ഞാനിതിനും ചൂസ് ചെയ്തിരിക്കുന്നത് റെഡ് കളർ തന്നെയാണ് കേട്ടോ അപ്പം ഇനി നമുക്ക് ഒരു കോയിൻ എടുത്തിട്ട് ഒരു കാർഡ് പേപ്പറിലേക്ക് ഒരു റൗണ്ട്സ് വരച്ച് കൊടുക്കുകയാണ് ഒരു മൂന്ന് റൗൺസാണ് ഞാൻ വരച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പം ഈ കാർ അപ്പം ഞങ്ങൾ ഇനി കട്ട് ചെയ്തെടുത്ത റൗണ്ടിലേക്ക് നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്യണം കേട്ടോ അതിന് ശേഷ അതിനുശേഷം നമ്മൾ സീഡ്സ് ഉണ്ടല്ലോ ഡെഡ് സീഡ്സ് അത് നമ്മൾ ഇതുപോലെ അറേഞ്ച് ചെയ്യണം ഒരു ഫ്ലവറിൻ്റെ ഒരു ആകൃതിയിലാണ് ഞമ്മളിത് അറേഞ്ച് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പം ഇതുപോലെ ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്യണത് അപ്പോൾ ഇതുപോലെ നമുക്ക് മൂന്നെണ്ണവും ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ മൂന്ന് ഫ്ലവറും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ടെ സീഡ്സ് വെച്ചിട്ട് തന്നെയാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത് അപ്പം ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്നല്ലേ മൂന്ന് ഫ്ലവറിലും ഞമ്മൾക്ക് കളർ അടിക്കാം അത് തന്നെ അപ്പോൾ പെയിൻറ്റിങ് ചെയ്തതിനായിട്ട് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്ന റെഡ് കളർ തന്നെയാണ് അപ്പോൾ റെഡ് കളർ വെച്ച് ഞാനിത് ഫുള്ളായി അപ്ലൈ ചെയ്ത് നന്നായിട്ട് ഒന്ന് പെയിൻറ് എടുത്ത് പെയിൻ്റ് അടിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണ് ഇതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ് റെഡ് കളർ തന്നെ അടിക്കണമെന്നോ യാതൊരു നിർബന്ധവും ഇല്ല നിങ്ങളുടെ ഫേവറേറ്റ് കളർ നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ തന്നെ പിന്നെ നമുക്കിത് കുറച്ച് നേരത്തേക്ക് മാറ്റി കേട്ടോ ഇനി നമ്മുടെ ഈ ബോട്ടിൽ ഉണ്ടല്ലോ അതിൽ വൈറ്റ് ഉപയോഗിച്ച് പേന വെച്ച് ഞാൻ ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ പേന വെച്ച് അങ്ങോട്ട് ചെയ്തപ്പോൾ അത്ര വൃത്തിയായിട്ട് അങ്ങോട്ട് വന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ പിന്നീട് എടുത്തത് ബഡ്സ് ആണ് ഞാൻ ചെവിയിലൊക്കെ ഇടില്ല ആ ബഡ്സ് തന്നെയാണ് അപ്പോൾ അത് ഉപയോഗിച്ച് നല്ല കുത്തി എന്നിട്ട് ഇതാ ഇതും ഈ ഫ്ലവറിൻ്റെ സെൻറ്ററിലും ഇതുപോലെ ഇങ്ങനെ കുത്തി കുത്തി ഡോട്ട്സ് ഇട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാത്തിനും ഡോട്ട്സ് ഇട്ട് വെച്ച് ഇതാ ഇതുപോലെ ഈ ഫ്ലവേഴ്സിലും അതേ വൈറ്റ് കളർ ഉപയോഗിച്ച് തന്നെയാണ് ഡോട്ട്സ് ഇട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം ഇതാ ആയി കഴിഞ്ഞു കേട്ടോ നമ്മുടെ ഡോട്ട്സ് ഇടുന്ന പരിപാടി അപ്പോൾ നമ്മളിത് ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഇത് ഇതൊന്ന് എടുത്ത് ഇതിൻ്റെ ഒന്ന് ഇട്ട് ഭാഗം ഉണ്ടല്ലോ അതെടുത്ത് ഇങ്ങോട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു രക്ഷയില്ല അടിപൊളിയായിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ഞാൻ ഏതായാലും ഇതാ ഇങ്ങനെ വെച്ചിട്ട് അറേഞ്ച് ചെയ്തിരിക്കണം അപ്പം നിങ്ങളുടെ ചോയ്സാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇത് അറേഞ്ച് ചെയ്യുക ഇനി അടുത്തത് ഇതുകൂടെ നമുക്കിതിലേക്ക് അവിടെയും കൂടെയൊക്കെ വെച്ച് കൊടുക്കണം അപ്പം ഇതെല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോൾ ആഹാ എന്ത് രസമില്ലേ നന്നായിട്ടുണ്ടല്ലേ നല്ല ക്യൂട്ടായിട്ടുണ്ട് അപ്പോൾ അതാ ഇത് ആ ഫെവി ബോണ്ട് യൂസ് ചെയ്തിട്ട് ചെയ്ത് കാരണം കൊണ്ട് ഇത് അവിടെ ഇവിടെയൊക്കെ ഒത്തിരി പാട്ടായിട്ടുണ്ട് അപ്പോൾ അതും കുഴപ്പമില്ല അപ്പോൾ ഫെവിക്കോളാണ് ഞങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ എന്താ കുറച്ചും നന്നായിരിക്കും ഫെവി ബോണ്ട് യൂസ് ചെയ്യുന്ന കാലം നല്ലത് ഫെവിക്കോൾ യൂസ് ചെയ്യുന്നത് തന്നെയാണ് അപ്പോൾ ഇതായ്മയുടെ ഫ്ലവർ റൈസ് ഏതാണ്ട് കഴിയാനായിട്ടുണ്ട് കേട്ടോ ഒരു രക്ഷയില്ല അപ്പോൾ അതേ ഫ്ലവർ വെച്ചുകൊണ്ട് ഇതായി ഇങ്ങനെ നിൽക്കുന്നുണ്ട് നല്ല ക്യൂട്ടായിട്ടുണ്ട് അപ്പോൾ ഫ്ലവർ വെച്ചുകൊണ്ട് അപ്പോൾ ഈ ഫ്ലവറിൻ്റെ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവൻ്റെ കാണാത്തവർ പോയി കാണുക അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഒരു കൊച്ച് ഗ്രാഫ്റ്റ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എന്നെ അറിയിക്കുക ഇഷ്ടമായ ദയവേത് ലൈക്ക് ചെയ്യുക അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദൈവം ഇത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം പിന്നെ നിങ്ങളുടെ ഫാമിലിക്കും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ താങ്ക് ഫോർ വാച്ചിങ്